ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യം വിജയത്തിലേക്ക് തുരങ്കത്തിൽ അറുപത് മീറ്ററോളം കനത്തിലിടിഞ്ഞു വീണ പാറയും മണ്ണും ഇനി പത്തു മീറ്റർ കൂടി തുരന്നാൽ തൊഴിലാളികളുടെ അടുത്ത് രക്ഷാപ്രവർത്തകർക്കെത്താം ആറു മീറ്റർ നീളമുള്ള രണ്ട് പൈപ്പുകൾ കൂടി കടത്തിയാൽ മതി അതിനിടെ ഓഗർ ഡ്രില്ലിംഗ് യന്ത്രം ഇന്നലെ രാത്രി ഇരുമ്പു പാളിയിൽ ഇടിച്ച് ബ്ലേഡിന് കേടു സംഭവിച്ചത് ചെറിയ തടസ്സമായിരുന്നു തകരാർ പരിഹരിക്കാനായാൽ ഇന്ന് തന്നെ എല്ലാ തൊഴിലാളികളെയും പുറത്തെത്തിക്കാനാകും തൊഴിലാളികൾ കുടുങ്ങിയിട്ട് ദിവസമായി ഇന്നലെ അവർക്ക് ഖര രൂപത്തിലുള്ള ഭക്ഷണം നൽകിയിരുന്നു വസ്ത്രങ്ങളും മറ്റ് മറ്റവശ്യ വസ്തുക്കളും എത്തിച്ചു ഡ്രില്ലിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ ദുരന്ത നിവാരണ സേനയിലെ വിദഗ്ധർ തുരങ്കത്തിലെത്തി തയ്യാറെടുപ്പുകൾ തുടങ്ങി ഓക്സിജൻ മാസ്ക് ധരിച്ച് സ്ട്രക്ചറുകളുമായി ഇരുമ്പ് കുഴലിലൂടെ തൊഴിലാളികൾ കടുത്തെത്തി അവരെ പുറത്തെത്തിക്കുന്നത് ഇവരാണ് രക്ഷപ്പെടുത്തിയാൽ ഉടൻ തൊഴിലാളികൾക്ക് വൈദ്യസഹായം നൽകും ഇതിനായി ഉത്തരകാശി ജില്ലയിലെ ചില്ലിയാനിസോർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നാൽപ്പത്തിയൊന്ന് കിടക്കകളുള്ള ആശുപത്രി സജ്ജമാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഡ്രില്ലിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് രക്ഷാദൌത്യം നിർത്തിവെച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ ഓഗർ യന്ത്രം ഡ്രില്ലിംഗ് പുനരാരംഭിച്ചത് ശേഷിക്കുന്ന ഭാഗത്തെ ഡ്രില്ലിംഗ് ഇന്നലെ രാത്രി തന്നെ പൂർത്തിയാക്കി തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ തുടങ്ങുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതിനിടെയാണ് ബ്ലേഡിന് കേടുപറ്റിയത് ഓഗർ മെഷീൻ ഇന്നലെ വൈകിട്ടോടെ മൊത്തം അൻപത് മീറ്ററോളം ഡ്രില്ലിംഗ് പൂർത്തിയാക്കിയിരുന്നു ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് മുതൽ ഇന്നലെ വൈകിട്ട് വരെ പതിനെട്ട് മീറ്റർ ആണ് തുരന്നത് ഡ്രില്ലിംഗ് വേഗത്തിലാണ് കയറ്റുന്ന ഓരോ പൈപ്പിന്റെയും അറ്റത്ത് അടുത്ത പൈപ്പ് വെൽഡ് ചെയ്യുന്നതിനാലാണ് കൂടുതൽ സമയം വേണ്ടിവരുന്നത് ചൊവ്വാഴ്ച രാത്രി മുതൽ മൂന്ന് പൈപ്പുകൾ മൂന്ന് ഘട്ടമായി തുരന്നു കയറ്റാനും വെൽഡ് ചെയ്യാനുമായി പതിനഞ്ച് മണിക്കൂർ വേണ്ടിവന്നു അതിനിടെ സംഭവിച്ച ചെറിയ തകരാർ പരിഹരിച്ച് രാത്രിയിലും ഡ്രില്ലിംഗ് തുടരുകയാണ് നേരത്തെ കടത്തിയ തൊണ്ണൂറ് സെന്റിമീറ്റർ വ്യാസമുള്ള ഇരുമ്പുകുഴൽ ഇടിച്ചുനിന്നതോടെ അതിനകത്തുകൂടി എൺപത് സെന്റിമീറ്റർ വ്യാസമുള്ള ഇരുമ്പുകുഴലുകളാണ് കടത്തിയത് അത് തടസ്സമില്ലാതെ മുന്നോട്ടു പോയതാണ് ആശ്വാസമായത് ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതേസമയം രക്ഷാപ്രവർത്തനത്തിന് തായ്ലന്റിലെ വിദഗ്ധരുടെ ഉപദേശവും ഇന്ത്യ നേരത്തെ തേടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തായ്ലന്റിലെ തുംലുവാങ് ഗുഹയിൽ കുടുങ്ങിയ ഫുട്ബോൾ ടീമിലെ പന്ത്രണ്ട് കുട്ടികളെയും ഇരുപത്തിയഞ്ചുകാരനായ പരിശീലകനെയും പതിനെട്ട് ദിവസത്തിനു ശേഷം അതിസാഹസികമായി സാഹസികമായി പുറത്തെത്തിക്കാൻ സഹായിച്ച സ്ഥാപനങ്ങളിൽ ഒന്നുമായാണ് ആശയവിനിമയം നടത്തിയത് ആധുനിക കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു താംലുവാങ് ഗുഹ അപകടം വടക്കൻ തായ്ലൻഡിലെ ചിയാങ് പ്രവിശ്യയിലാണ് നോൺ ഗുഹ ശൃംഖല ജൂൺ ഇരുപത്തി മൂന്നിന് ഒരു ഫുട്ബോൾ ടീമിലെ പതിനൊന്ന് മുതൽ വയസ്സ് പ്രായമുള്ള പന്ത്രണ്ട് കുട്ടികളും പരിശീലനം ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു പിന്നാലെ അതിശക്തമായ മഴയായിരുന്നു ഗുഹയ്ക്കുള്ളിൽ വെള്ളം കയറി പുറത്തേക്കുള്ള വഴി അടഞ്ഞു സംഘം ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങി ജലനിരപ്പ് ഉയർന്നതും ശക്തമായ ഒഴുക്കും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി ഒരാഴ്ചയിലേറെ സംഘം പുറംലോകവുമായി ബന്ധമില്ലാതെ കഴിഞ്ഞു ഗുഹാഭിത്തിയിൽ നിന്നുള്ള വെള്ളം കുടിച്ച് അതിജീവിച്ചു ജൂലൈ രണ്ടിന് ഇവർ ജീവനോടെ ഉണ്ടെന്ന് കണ്ടെത്തി വെള്ളവും ചെളിയും നിറഞ്ഞ ഇടുങ്ങിയ ഗുഹാവഴികളിലൂടെ നീങ്ങിയ ജോൺ വൊലാൻധൻ റിക്സ് സ്റ്റാൻഡേർഡ് എന്നീ ബ്രിട്ടീഷ് ഡ്രൈവർമാരാണ് കണ്ടെത്തലിനു പിന്നിൽ ഗുഹാമുഖത്ത് നിന്ന് നാല് കിലോമീറ്റർ ഉള്ളിൽ ഒരു ഉയർന്ന പാറയിലായിരുന്നു സംഘം വൈകാതെ ഭക്ഷണവും വെള്ളവും മറ്റും ഇവരിലേക്ക് എത്തിക്കാനായി മഴയ്ക്ക് നേരിയ ശമനമുണ്ടായതോടെ ദൌത്യ സംഘം ഗുഹയിലെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റി ഉള്ളിലേക്ക് നീങ്ങി ജൂലൈ എട്ടിനും പത്തിനുമിടയിൽ വിദേശ ടീമിന്റെ സഹായത്തോടെ എല്ലാവരെയും പുറത്തെത്തിച്ചു നൂറിലേറെ ഡ്രൈവർമാരും വിവിധ വിദേശ ഏജൻസികളുടെ പ്രതിനിധികളും രണ്ടായിരത്തിലേറെ സൈനികരുമടക്കം പതിനായിരം പേർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി ജൂലൈ ആറിന് രക്ഷാപ്രവർത്തനത്തിനിടെ തായ്നേവിയുടെ പ്രത്യേക ദൗത്യസംഘാംഗമായ സമൻ കുനാൻ ശ്വാസമുട്ടി മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി